2022-ലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്ന്. പി ആർ ചേംബറിൽ മന്ത്രി സജി ചെറിയൻ അവാർഡുകൾ പ്രഖ്യാപിക്കും. മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജുമാണ് മികച്ച നടനുള്ള അവാർഡ് പട്ടികയിൽ. നൻപകൽ നേരത്ത് മയക്കം, സൗദി വെള്ളയ്ക്ക, ഇലവീഴ പൂഞ്ചിറ, ജയ 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 ഹേ അറിയിപ്പ് എന്നിവ മികച്ച സിനിമാ വിഭാഗത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. ബംഗാളി സംവിധായകനും നടനുമായ ഗൗതം ഘോഷാണ് ജൂറി ചെയർമാൻ. മികച്ച നടനുള്ള പട്ടികയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മുന്നിൽ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് എന്നിവയാണ് ചിത്രങ്ങൾ. ഒപ്പം ഭീഷ്മപർവ്വത്തിലെ പ്രകടനം കൂടി മികച്ച നടനുള്ള കാറ്റഗറിയിൽ മമ്മൂട്ടിയുടേതായി പരിഗണിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദികളിൽ നൻപകൽ നേരത്ത് മയക്കത്തിലെ മമ്മൂട്ടിയുടെ അഭിനയം കയ്യടികൾ നേടിയിരുന്നു. മമ്മൂട്ടിക്കൊപ്പം മികച്ച നടനാകാൻ മത്സരിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. നാത്താൻ കേസുകൊട്, പട, അറിയിപ്പ് എന്നിവയാണ് ചിത്രങ്ങൾ. തീർപ്പ്, ജനഗണമന എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പൃഥ്വിരാജിനെയും അവസാന റൗണ്ടിലെത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം. നൻപകൽ നേരത്ത് മയക്കം ഷാഫി കബീർ സംവിധാനം ചെയ്ത ഇലവീഴ പൂഞ്ചിറ, വിബിന്ദ സംവിധാനം ചെയ്ത ജയ 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 ഹേ തരുൺമൂർത്തിയുടെ സൗദി വെള്ളയ്ക്ക, മഹേഷ് നാരായണന്റെ അറിയിപ്പ് തുടങ്ങിയ ചിത്രങ്ങൾ മികച്ച ചിത്രം, സംവിധായകൻ തുടങ്ങിയ അവാർഡുകളുടെ പട്ടികയിലുണ്ട്. 3 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. അവാർഡിനായി സമർപ്പിച്ച 154 സിനിമകളിൽ നിന്ന് 42 സിനിമകളാണ് രണ്ടാം റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ നിന്ന് 10 സിനിമകൾ ഫൈനൽ റൗണ്ടിലെത്തി. ബംഗാളി സംവിധായകനും നടനുമായ ഗൗതം ഘോഷാണ് ജൂറി ചെയർമാൻ. ഛായാഗ്രാഹകൻ ഹരിനായർ, സൗണ്ട് ഡിസൈനർ ഡി യുവരാജ്, നടി ഗൗതമി, പിന്നണി ഗായിക ജെൻസി ഗ്രിഗറി എന്നിവരും സമിതിയിലുണ്ട്.